ശ്രീ പ്രകാശൻ മാസ്റ്ററിലേക്ക് പോവുകയാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന കോർഡിനേഷൻ യോഗത്തെക്കുറിച്ച് ഇതിനകം വന്നിട്ടുള്ള വാർത്തകൾ നമുക്കറിയാവുന്നതനുസരിച്ച് ബി ജെ പി കളിക്കുന്ന രാഷ്ട്രീയമാണ്, ബി ജെ പിയുടെ ട്രാപ്പിൽ ആരും വീഴരുത് എന്ന് മുസ്ലിം ലീഗ് പറയുന്നു. ഒരു സെമിനാർ നടത്തുന്നുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച്. സി പി എമ്മും അതിൽ തീരുമാനം ആദ്യമെടുത്ത പാർട്ടിയാണ്. ആ സെമിനാറിലേക്ക് എല്ലാവരെയും ക്ഷണിക്കും എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. സി പി എമ്മിൻ്റെ സെമിനാറിലേക്ക് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് ഇന്ന് കൂടിയ യോഗത്തിലെ സംഘടനകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്, അവർക്ക് തീരുമാനിക്കാം. പക്ഷേ മുസ്ലിം ലീഗ് ഇന്നത് തുറന്നു പറയുന്നില്ല എന്താണെന്നുള്ള കാര്യം. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് സി പി എമ്മിന് മനസ്സിലാകുന്നത്? ബി ജെ പിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 9 വർഷങ്ങൾ അവർ തങ്ങളുടെ അജണ്ട അനുസരിച്ച് രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രാജ്യത്തിനകത്ത് ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, രാജ്യത്തിൻ്റെ നാനാ പ്രദേശങ്ങളിൽ നടക്കുന്ന കലാപങ്ങൾ, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വ്യത്യസ്ത വിഷയങ്ങളിലെ നിലപാടുകൾ, പാർലമെൻറ്റ് ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങളിലെ നിലപാടുകൾ, ഇവയെല്ലാം വ്യക്തമാക്കുന്നത് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള ആർ എസ് എസ് സംഘപരിവാർ അജണ്ട കൊത്താണ് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയുടെ നരേന്ദ്രമോദി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്നാണ്. രാജ്യത്തെമ്പാടുമുള്ള മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന് തങ്ങളുടെ ഈ അജണ്ടയുടെ ഭാഗമായിട്ട് രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ബി ജെ പിയുടെ ഗവൺമെൻറ് പോകാനിടയുണ്ടോ എന്നുള്ളതാണ്. അവരാ കാര്യത്തെ സംബന്ധിച്ച് പല സന്ദർഭത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ഒരു യാഥാർത്ഥ്യമായിട്ട് തങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം അടുത്ത് വരുന്നത് ഈ അടുത്ത കാലത്താണ്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഏകീകൃത സിവിൽ കോഡിനോടുള്ള എന്തെങ്കിലും ഒരു മമത കൊണ്ടല്ല, മറിച്ച് ഇവിടെ തങ്ങളുടെ ന്യൂനപക്ഷ വിരോധം, പ്രത്യേകിച്ച് മുസ്ലിം വിരോധം, അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉപാധി എന്നുള്ള നിലക്കാണ് ഇന്ത്യ രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ആശയത്തെ അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പശുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് ഈ ന്യൂനപക്ഷ വിരോധം, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിരോധം ഹിന്ദു ഭൂരിപക്ഷത്തിനകത്ത് ഉണ്ടാക്കിയെടുത്ത് അത് തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അതേ ലക്ഷ്യത്തോടെ തന്നെയാണ് ബി ജെ പിയുടെ ഗവൺമെൻറ് ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ അത്തരമൊരു വിഷയത്തിൽ ഈ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് നമുക്ക് എല്ലാ കാലത്തും കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. ഇവിടെ ബാബരിപ്പള്ളി പൊളിക്കാൻ ആവശ്യമായിട്ടുള്ള അവിടെയുള്ള കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ശിലായാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വി പി സിംഗ് ഗവൺമെൻറ് അട്ടിമറിച്ചത് കോൺഗ്രസ്സാണ്. അവർ ബാബരിപ്പള്ളി പൊളിക്കാൻ ആവശ്യമായ സഹായം നൽകുന്നത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. ആ നിലക്ക് ബി ജെ പിയുടെ ഇത്തരം ശ്രമങ്ങൾക്ക് പരോക്ഷമായ നിലക്കുള്ള പിന്തുണ കൊടുക്കുക, അതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം ആ നിലപാടിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ കോൺഗ്രസിനെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്നുള്ളവർക്ക് ലീഗിനാവുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം ഗൗരവമായ വിഷയങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം തന്നെ ഏതെങ്കിലും ശക്തമായ നിലക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ലീഗിനായിട്ടില്ല. ഇപ്പോഴും അവർക്ക് ഈ വിഷയത്തിനകത്ത് വ്യക്തമായ നിലപാടെടുക്കാനാവുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഖേദകരമാണ്. ഇവിടെ സി പി എമ്മിന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പരസ്യമായി പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഈ വിഷയത്തിനകത്ത് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം പങ്കെടുക്കാം, കാരണം ഇതൊരു പൊതു പ്രശ്നമാണ്. പക്ഷേ അതിനോട് പോലും അവർ സ്വീകരിക്കുന്ന നിലപാടെന്താ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിപത്തിനെ, ഇത് ന്യൂനപക്ഷത്തിനെതിരെ മാത്രമുള്ള വിപത്തല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ രംഗത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അത് തീർച്ചയായിട്ടും പിന്നെ പ്രധാനമായിട്ട് ബാധിക്കുന്നത് ന്യൂനപക്ഷങ്ങളെയാണ്. ആ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയത്തിൽ ലീഗിന് വ്യക്തമായ നിലപാട് സ്വീകരിക്കാനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതവർക്കാവുന്നില്ല രാഷ്ട്രീയ കാരണങ്ങളാൽ എന്നുള്ളതാണ് കേരളം കാണുന്നത്. ഇന്നത്തെ യോഗത്തിലും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലക്കുള്ള എന്തെങ്കിലും ഗൗരവമായ തീരുമാനം എടുത്തു എന്നുള്ളതല്ല വന്നിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.